വാങ്ങണം. നാം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, അപ്പോഴേ തിരിച്ച് ബഹുമാനം കിട്ടുകയുള്ളൂ. സ്നേഹം കൊടുക്കേണ്ടവർക്ക് നാം സ്നേഹം കൊടുക്കണം, എന്നാലേ നമുക്കും തിരിച്ച് സ്നേഹം കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല, ലാ തഗളബ്, നീ ദേഷ്യം പിടിക്കരുത്. നീ ദേഷ്യം പിടിക്കാതിരുന്നാൽ അല്ലാഹു നിന്നോടും ദേഷ്യം പിടിക്കില്ല എന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കാരുണ്യം ചെയ്യുന്നവരോട് റഹ്മാനായ അല്ലാഹു കാരുണ്യം ചെയ്യും. ഇർഹമൂ മൻ ഫിൽ അർളി, അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക. ഇർഹമുകും മൻ ഫിസ്സമാ, എങ്കിൽ ആകാശവാനങ്ങളിൽ നിന്ന് ഉപരിലോകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങി വരും. അർറഹീമു ശുജനത്തുൻ ശുജനത്തുൻ മിനർ റഹ്മാൻ, എന്നിട്ട് പറഞ്ഞു, കുടുംബം എന്ന് പറയുന്നത്, കുടുംബബന്ധം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളൊരു സമ്മാനമാണ്, റഹ്മാനായ റബ്ബിന്റെ പക്കൽ നിന്നൊരു സമ്മാനമാണ്, റബ്ബ് നൽകിയതാണ്. ഫമൻ വസലഹ അല്ലാഹ് ഫമൻ വസലഹ വസലഹു അല്ലാഹ് വമൻ ഖതഅഹ ഖതഅഹു അല്ലാഹ്. അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന കുടുംബബന്ധമില്ലേ, ആ ബന്ധം ആര് ചേർത്തുവോ വസലഹു അല്ലാഹ്, അല്ലാഹു അവനുമായുള്ള ബന്ധം ചേർക്കും. വമൻ ഖതഅഹ, കുടുംബബന്ധം ആര് മുറിച്ചു മാറ്റിയോ ഖതഅഹു അല്ലാഹ്, അവനുമായുള്ള ബന്ധം റബ്ബ് തആല മുറിച്ചു മാറ്റും എന്ന് ഹബീബുന റസൂലുള്ളാഹി. എന്താ റബ്ബ് ബന്ധം മുറിച്ചു മാറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ റബ്ബിന്റെ റഹ്മത്ത് ഒരിക്കലും കിട്ടില്ല, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമ്മിലേക്ക് ഉണ്ടാകില്ല. കുടുംബബന്ധം മുറിച്ചു മാറ്റുന്നവന് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകില്ലെന്ന് വരുമ്പോൾ, പ്രിയമുള്ളവരെ, കുടുംബബന്ധം എത്രമാത്രം ശക്തമായിരിക്കണം, എത്രമാത്രം സ്നേഹനിബിഡമായിരിക്കണം. അതെ, കുടുംബത്തോട് നാം സ്നേഹം കാണിച്ചെങ്കിലേ, ജനങ്ങളോട് നാം സ്നേഹം കാണിച്ചെങ്കിലേ, സമൂഹത്തിലെ അവശ വിഭാഗങ്ങളോട് മുഴുവനും, രോഗികളോട്, പ്രയാസപ്പെടുന്നവരോട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരോട്, അന്ധന്മാരോട്, അതുപോലെ സംസാരിക്കാൻ കഴിയാത്തവരോട്, വൈകല്യം അനുഭവിക്കുന്ന ആളുകളോട്, എല്ലാവരോടും എല്ലാവരോടും നമ്മൾ കരുണ ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുക. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം റഹ്മത്തിന് വേണ്ടി, അപ്പോഴേ റഹ്മത്ത് കിട്ടുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. മറ്റുള്ള ഏറ്റവും ദാഹിച്ചവരായി വാറാമാക്കാനോ ഉടുതുണിക്ക് മറുതണയില്ലാതെ നഗ്നരായി, പൂർണ്ണമായും നഗ്നരായി. ഫമൻ അതഅമില്ല, ആ മഹ്ശറയിൽ സമ്മേളിക്കുമ്പോ ഉടുതുണി ഉടുത്തവരാകാൻ, അതുപോലെ വിശപ്പില്ലാതെ ദാഹമില്ലാതെ കഴിഞ്ഞുകൂടാൻ റസൂർ വഴി പഠിപ്പിക്കുകയാണ്. എന്താണ് വഴി? ഫമൻ അതഅമലില്ലാഹി അസ്സബദൽ, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്താൽ, അതഅമഹുല്ലാഹ്, നാളെ റബ്ബ് തആല അവിടെ നിന്ന് ഭക്ഷിപ്പിക്കും, നിനക്ക് വിശപ്പുണ്ടാവൂല. വമൻ കസാലില്ല, അല്ലാഹുവൻ ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും മറ്റുള്ളവർക്ക് വസ്ത്രം കൊടുത്താലും, അവരുടെ നാണം മറക്കാൻ വേണ്ടിയുള്ള വസ്ത്രം കൊടുത്താൽ, കസാഹുല്ലാ, അല്ലാഹുവനിക്ക് വസ്ത്രം കൊടുക്കും, അവന്റെ നാണം മറപ്പിക്കും. വമൻ സഖാലില്ല, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും വെള്ളം കുടിപ്പിച്ചാൽ, സഖാഹുല്ലാ, അല്ലാഹു അവനെ വെള്ളം കുടിപ്പിക്കും, അവനിക്ക് പിന്നെ ദാഹിക്കേണ്ടി വരില്ല. വമൻ കാന ഫീലില്ലാ, അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി ആരെങ്കിലും ജീവിച്ചാൽ, കാനല്ലാഹു അലാ റിദാ, ഇവന്റെ ഇഷ്ടം പോലെ അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്ന് വിശപ്പ് മാറാൻ ഇവിടെ നിന്ന് നാം മറ്റുള്ളവർക്കുള്ള വിശപ്പ് തീർക്കണം. അവിടെ നിന്ന് നമുക്കുള്ള ദാഹം അകലാൻ ഇവിടെ നിന്ന് നാം മറ്റുള്ളവർക്കുള്ള ദാഹം അകറ്റണം. അവിടെ നിന്ന് വസ്ത്രമുടുത്തവരാകാൻ ഇവിടെ നിന്ന് മറ്റുള്ളവർക്ക് നാം വസ്ത്രമുടുപ്പിക്കുന്നവരാകണം. ഹദീസ് കാണാൻ കഴിയുന്നുണ്ട്, മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു ഫീ ഔനിൽ അബദി മാ കാനൽ അബദു ഫീ ഔനി അഖീ, അല്ലാഹു നമ്മെ സഹായിക്കും എപ്പോ? നമ്മുടെ സഹോദരൻ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും അല്ലാഹു ഇവനെ സഹായിച്ചുകൊണ്ടിരിക്കും. വമൻ ഫർറജ അൻ മുഅ്മിനിൻ ഔ മുഅ്മിനത്തിൻ, ഏതെങ്കിലും ഒരു മുഅ്മിനായ ആൾക്ക്, ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസിനിക്കുള്ള ബുദ്ധിമുട്ട്, ഒരു ബുദ്ധിമുട്ട് തീർത്തു കൊടുത്താൽ, ഖുർബതൻ മിൻ ഖുറബി ഖുറബി ദുനിയാ, ദുനിയാവിലെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് തീർത്തു കൊടുത്താൽ, ഫർറജ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ബുദ്ധിമുട്ട് റബ്ബ് തആല നിനക്ക് തീർത്തു തരും.
ഇവിടെ നിന്ന് മുഅ്മിനീങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് തീർത്താൽ നാളെ അവിടെ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് അല്ലാഹു നമുക്ക് തീർക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സതറ ഔറത മുഅ്മിനിൻ ഔ മുഅ്മിനത്തിൻ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ അവൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ആരെങ്കിലും മറച്ചു വെച്ചാൽ മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാണ് എന്ന് മനസ്സിലാക്കുന്ന, മറ്റുള്ളവർ അറിയാൻ ഒരിക്കലും താൻ താല്പര്യപ്പെടാത്ത, നമ്മുടെ ഔറത്ത് പോലെ നാം മറച്ചു വെക്കുന്ന രഹസ്യങ്ങളില്ലേ, നമ്മൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളില്ലേ, അത് അങ്ങാടിപ്പാട്ടാക്കുകയല്ല ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുകയല്ല വേണ്ടത്. ആ അത്തരം മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെ ഏതെങ്കിലും ഒരു മുഅ്മിനായ മുഅ്മിനുമായി ബന്ധം മറച്ചു വെച്ചാൽ സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ, ഇവനിലും അവൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും, അത് നാളെ റബ്ബത്താല മറച്ചു വെക്കും, അല്ലെങ്കിൽ നാളെ റബ്ബത്താല വെളിച്ചത്താക്കുമെന്ന് അവനെ വഷളാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാട്സപ്പും ഫേസ്ബുക്കും എന്ന് വേണ്ട, ആധുനിക സോഷ്യൽ മീഡിയകൾ മുഴുവനും മറ്റുള്ളവർക്കുള്ള അപരാധങ്ങൾ പറയാൻ, മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും ലോകത്ത് മുഴുവനും അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്ക്. സഹോദരന് തെറ്റ് വരാം, നമ്മുടെ കൂട്ടുകാർക്ക് തെറ്റ് വരാം, അബദ്ധങ്ങൾ വരാം, ആരും കുറ്റത്തിൽ മുക്തരല്ല. പ്രവാചകന്മാരോട് കൂടെ ഇസ്മത്തിന്റെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു കുറ്റം വന്നാൽ, ഒരു ഐബ് വന്നാൽ, ഒരു കുറവ് സംഭവിച്ചാൽ, അവൻ ഏതെങ്കിലും ഒരു തോന്നിവാസം ചെയ്താൽ അത് ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വാർത്തയാക്കുകയല്ല വേണ്ടത്, അത് നീ മറച്ചു വെക്കണം. അത് മറച്ചു വെച്ചില്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഇത്തരമൊരു രഹസ്യം നീ വെളിച്ചത്താക്കിയാൽ ജനങ്ങൾ മുഴുവനും സമ്മേളിക്കുന്ന അന്ന് മഹ്ശറാവൻ സഭയിൽ വെച്ച് അല്ലാഹു നിന്നെ വഷളാക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നു മാത്രമല്ല, വേറൊരു ഹദീസിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഒരു മുഅ്മിനിന്റെ ഔറത്തിനെ, അതായത് അവൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെ ആരെങ്കിലും മറച്ചു വെക്കാതെ വെളിച്ചത്താക്കിയാൽ അത്തരമൊരു വിഷയത്തിൽ അവനെ തന്നെ റബ്ബ് തആല കുടുംബത്തിൽ വെച്ച് വഷളാക്കും. ഇത്തരമൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ട് സ്വന്തം ഭാര്യ മക്കൾക്കിടയിൽ, സ്വന്തം മാതാപിതാക്കൾക്കിടയിൽ വെച്ചുകൊണ്ട് റബ്ബ് തആല വഷളാക്കുമെന്ന് സ്വാദിഖും മസ്ദൂഖുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുള്ള വിഷയമാണ്. തെറ്റുകൾ വരാത്ത ആരെങ്കിലും ഉണ്ടോ? കുറ്റങ്ങൾ വരാത്തവർ ആരെങ്കിലും ഉണ്ടോ? എന്നിൽ തെറ്റുകൾ വന്നാൽ ഞാൻ തിരുത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നുകിൽ എന്നോട് പറയണം, ഉസ്താദെ നിങ്ങളുടെ ആ പ്രവർത്തനം ശരിയായില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിർത്തണം. അതാണ് പരിശുദ്ധമായ ദീൻ പറയുന്നത്. ഇനി എന്നോട് പറയാൻ, നേരത്തെ പറയാൻ മടിയുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട, എന്നെ ഉപദേശിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്നോട് കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ഒരാളോട് പറയണം. നിക്ക് ഉസ്താദിനോട് നേരിട്ട് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് പറയാണ്. നിങ്ങൾ ആരോടും പറയാൻ പാടില്ല, ഉസ്താദിനോട് പറയണം. ഇന്നൊരു വിഷയമുണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് നിർത്താൻ വേണ്ടി ഉസ്താദിനോട് പറയണം എന്ന് പറയണം. എന്നല്ലാതെ കുമ്പള അങ്ങാടികൾ ഏതെങ്കിലും പീഡിയക്കോലായി നിന്ന് നാലാളുകൾ കൂടുമ്പോ നീ ചർച്ച ചെയ്താൽ നിന്റെ ഉദ്ദേശം അവനെ വഷളാക്കലാണ്. അവനെ നീ വഷളാക്കിക്കോ, റബ്ബ് നിന്നെയും വഷളാക്കുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അഭിമാനമില്ലേ? അഭിമാനം സംരക്ഷിക്കണം നാം ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ മറ്റുള്ളവന്റെ അഭിമാനം നാം സംരക്ഷിക്കുന്നവരാകണം. നമുക്കുള്ള ബുദ്ധിമുട്ട്, നാളെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ദുനിയാവിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തീരണമെന്ന് ആഗ്രഹമില്ലേ? അല്ലാഹു തീർക്കണമെന്ന് ആഗ്രഹമില്ലേ? തീരണോ? മറ്റു മുഅ്മിനായ സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ ബുദ്ധിമുട്ട് നാം തീർത്തു കൊടുക്കണം. അതുകൊണ്ട് എന്ത് ഗുണം നമ്മിലുണ്ടോ ആ ഗുണം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നൽകും. അപ്പൊ നമ്മൾ റഹ്മത്തുള്ളവരാണെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കും. നമ്മൾ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നവരാണെങ്കിൽ അല്ലാഹു നമ്മളോട് പൊറുക്കും. അതേപോലെ നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം പിടിക്കാത്തവരാണെങ്കിൽ അല്ലാഹുവിന് നമ്മളോട് ദേഷ്യം ഉണ്ടാവൂല. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണെങ്കിൽ അല്ലാഹു നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ഹബീബുനാ റസൂലുള്ളാഹി. ഒരിക്കൽ ആയിഷ ഹബീബ് റളിയല്ലാഹു തആലനെ സദഖ ചെയ്യുകയാണ്, ദാനം കൊടുക്കുകയാണ്. ദാനം ചെയ്തപ്പോ എന്നെ തിട്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ എന്നെ കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് കണ്ടപ്പോ ആയിഷ ബിബിയോട് ഉമ്മുൽ മുഅ്മിനീനോട് റസൂലുള്ള പറഞ്ഞു, ആയിഷ ബിബിയോട് പറഞ്ഞു, അംഫിഖീ വലാ തുഹ്സീ. ആയിഷ നീ ചെലവഴിച്ചോ,
എണ്ണി തിട്ടപ്പെടുത്തണ്ട, എണ്ണി കണക്കാക്കണ്ട, ഇഷ്ടം പോലെ കൊടുത്തോ, നീ എണ്ണി കണക്കാക്കി വെച്ചിട്ട് കൊണ്ട് കൊടുക്കണ്ട. എന്തുകൊണ്ട്? ഫയുഹ്സില്ലാഹു അലൈക, നീ എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്താൽ അല്ലാഹു നിനക്കും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടേ തരികയുള്ളൂ. അല്ലാഹു അവന്റെ നിയമത്തുകൾ നിനക്കും എണ്ണി തിട്ടപ്പെടുത്തും. വലാ തുഈ ഫയുഹില്ലാഹു അലൈക. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കടന്നു വന്നാൽ പ്രത്യേകിച്ചും മലവെള്ളപ്പാച്ചിലിനേക്കാൾ ശക്തമായി കാന അജുവദ് ജൂത് കൊടുക്കുന്ന, അതായത് ഉദാര മനസ്കനായിരുന്നു, ദാനം ചെയ്യുന്ന ആളായിരുന്നു, ശക്തമായ ദാനം ചെയ്യുന്ന, ഉണ്ടോ ഇല്ലേ, ദിവസങ്ങളോളമായി പട്ടിണി കിടന്നിട്ട്, ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട്, എന്നാലും വല്ല സദഖയും അല്ലെങ്കിൽ വല്ല ദാനവും ഹിബത്തും വന്നാൽ അത് കൊടുക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല കൽപ്പിച്ചു നൽകിയത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിലേക്ക് ഒരാൾ വരികയാണ്, തന്റെ കൂടെ തന്റെ മകൻ കൂടി, കുട്ടി കൂടി കൊണ്ട്. ഫജഅല യുമ്മുഹു ഇലൈഹി, ആ കുഞ്ഞുമോനെ അടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് വല്ലാത്ത സ്നേഹം കാണിക്കുകയാണ് പിതാവ്. ഫഖാൽ, അപ്പോൾ റസൂലുള്ള ചോദിച്ചു, അതർഹമുഹു, നീ ഈ കുട്ടിയോട് കാരുണ്യം കാണിക്കുകയാണോ, അവനോട് നീ സ്നേഹം പ്രകടിപ്പിക്കുകയാണോ? ഖാല നഅം, ആ സഹോദരൻ പറഞ്ഞു, അതേ നബിയേ, ഞാൻ എന്റെ സ്നേഹം കാണിക്കുകയാണ്. ഖാല, അപ്പോൾ റസൂലുള്ള മറുപടി പറഞ്ഞു, ഫല്ലാഹു അർഹമു ബിക മിൻക ബിഹി വഹുവ അർഹമുർ റാഹിമീൻ, നീ ഈ കുട്ടിയോട് കാണിക്കുന്ന റഹ്മത്തിനേക്കാൾ, സ്നേഹത്തെക്കാൾ കൂടുതൽ നിന്നോട് റബ്ബ് തആല സ്നേഹം കാണിക്കുമെന്ന്. ഹബീബുന റസൂലുള്ളാഹി വഹുവ അർഹമുർ റാഹിമീൻ, അല്ലാഹു ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഈ കുട്ടിയോട് നീ സ്നേഹം കാണിച്ചാൽ അതിനേക്കാൾ കൂടുതൽ നിന്നോട് റബ്ബ് തആല സ്നേഹം കാണിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ സഹോദരങ്ങളെ, കുടുംബ ശൈഥില്യങ്ങൾക്കുള്ള, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ ചിത്രങ്ങളാണ് നമ്മളെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുണ്ടോ? ഒരു കാലത്ത് കൂട്ടുകുടുംബമായി, ജോയിന്റ് ഫാമിലി സിസ്റ്റമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു 10-15 കുടുംബമൊക്കെ ഒരു വീട്ടിലുണ്ടാകും. ഇന്ന് ആണ് കുടുംബമായി ഭാര്യയും ഭർത്താവും മകനും എന്ന രീതിയിലേക്ക് വളരെ ഒരു അണുകുടുംബമായി, ഒരു ആറ്റമി കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറി. ഇന്നലകളിലോ ജ്യേഷ്ഠന്മാരും അനിയന്മാരും പെങ്ങന്മാരും വേണ്ടപ്പെട്ടവരൊക്കെ ഒരു വീട്ടിൽ 5-6-7 ഫാമിലി ഉണ്ടാകും ഒരു കുടുംബത്തിന്, ഒരു വീട്ടിനകത്ത് സന്തോഷത്തോടെ കൂടെ കഴിഞ്ഞുപോയി. അന്ന് എന്തരാഹത്തായിരുന്നു. ഇന്ന് അണുകുടുംബമാണ്, വലിയ വീടാണ്, വലിയ സൗകര്യമാണ്, പക്ഷേ വലിയ സന്തോഷമൊന്നും കാണുന്നില്ല, വലിയ റാഹത്തൊന്നും കാണുന്നില്ല. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കുള്ള പശ്ചാത്തലങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നേതാവാണ്, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞുവത്രേ, എല്ലാം പഠിപ്പിച്ച പ്രവാചകരല്ലേ, എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. സയജീഉ ഫീ ആഖിരി സമാൻ, അവസാന കാലം ഉണ്ടാകും, വരും അഖ്വാമുൻ, ചില ഖൗമ, ചില സമുദായം വരും, ചില ആളുകൾ ഉണ്ടാകും. ഖുലു യകൂനു വുജൂഹും വുജൂഹൽ ആദമീൻ, അവർക്കുള്ള മുഖമൊക്കെ മനുഷ്യന്റെ മുഖമായിരിക്കും, മനുഷ്യകോലം തന്നെ, മുഖം കണ്ടാൽ മനുഷ്യനാണെന്ന് പറയും. പക്ഷേ വഖുലൂബുഹും ഖുലൂബ ശയാതീൻ, അവർക്കുള്ള ഹൃദയം ഷൈത്താന്റെ ഹൃദയമായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യകോലങ്ങളുണ്ട് അല്ലേ, എല്ലാം ഉണ്ട്, നല്ല വീടുണ്ട്, ബംഗ്ലാവുണ്ട്, സൗകര്യമുണ്ട്, കാറുണ്ട്, ശീതീകരിച്ച റൂമുകളുണ്ട്, എല്ലാം ഉണ്ട്, മനുഷ്യന്റെ കോലത്തിലെന്നാ നടക്കുന്നുണ്ട്. പക്ഷേ ഖുലൂബുഹും ഖുലൂബു ശയാതീൻ, അവർക്കുള്ള ഹൃദയങ്ങൾ ഷൈത്താന്റെ ഹൃദയമായിരിക്കും. എങ്ങനെയെങ്കിലും കശപിശയുണ്ടാക്കാൻ, എവിടെയെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ, അനൈക്യമുണ്ടാക്കാൻ, എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ആഗ്രഹിച്ചു നടക്കുന്ന പിശാചിനെ പോലെ, പിശാചിന്റെ ഹൃദയമുള്ള ആളുകളായിരിക്കും. റസൂലുള്ള എന്നിട്ട് പറഞ്ഞു, അംസാലുദ്ദിയാബിൽ, പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ ആയിരിക്കും അവർ. ലൈസ ഫീ ഖുലൂബിഹിം ഷൈഉം മിനർ റഹ്മ, അവരുടെ ഹൃദയത്തിൽ തരിമ്പും സ്നേഹമുണ്ടാകില്ല, അല്പം പോലും കാരുണ്യമുണ്ടാകില്ല.
മാത്രമല്ല സഫാഖൂന ലിദ്ദിമ വെറുതെ ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കി ചോര വെളിപ്പിച്ചുകൊണ്ടിരിക്കും, ഗുണ്ടാ വിളയാട്ടമായിരിക്കും. പാവപ്പെട്ട പച്ച മനുഷ്യനെ കൊത്തിമുറിക്കാൻ ഒരു വിഷമം കാണിക്കൂല. ഗുണ്ടാ വിളയാട്ടങ്ങൾ കാണുന്ന അധികരിച്ചിരിക്കുന്ന ഒരു കാലമല്ലേ? എല്ലാം കൊട്ടേഷനാണ്. എനിക്കൊരാളോട് ദേഷ്യമുണ്ടോ, ഞാൻ നേരിട്ട് കൊന്നാൽ ഒരുപക്ഷെ ഞാൻ സെൻട്രൽ ജയിൽ പോകേണ്ടി വരും എന്ന് പേടിയുള്ളത് കൊണ്ട് ഇതിനു വേണ്ടി മാത്രം ഒന്നോ രണ്ടോ കേസുകളിൽ പിടികളായി ജയിലിൽ കിടന്ന് ഇനി ജയിൽവാസമല്ലാതെ വേറെ വഴിയില്ലെന്ന് കണ്ട് ജാമ്യത്തിലിറങ്ങുന്ന കൊലപാതകം നടത്തുന്ന ആളുകളുണ്ടാകും. അവർക്ക് വേണ്ടി കൊട്ടേഷനാണ്. അവർക്കെന്തേ വേണ്ടു, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. അവരോട് പറയും, ഇന്നാലിന്നയാളെ നീ കൊല്ലണം, നിനക്ക് ഒരു ലക്ഷം തരാം എന്ന് പറഞ്ഞ കൊട്ടേഷനാണ്. കൊല്ലുന്ന കൊലയാളിക്കറിയുമോ, ഗുണ്ടാ സംഘത്തിനറിയുമോ, എന്തിനാണ് ഞാൻ ആ സഹോദരനെ കൊല്ലണത്, അവൻ എന്തു പാപമാ ചെയ്തത്? കൊല്ലപ്പെടുന്നവനും അറിയുന്നില്ല എന്തിനു വേണ്ടിയാളാ, എന്തിനു വേണ്ടിയാണ് അയാൾ എന്നെ വെട്ടിക്കൊന്നത്, അയാൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അതേ റസൂറുള്ള പറഞ്ഞു, അവസാന നാള് വരുമ്പോൾ കൊലയോട് കൊലയായിരിക്കുമെന്ന്, കൊല അധികരിക്കുമെന്ന് മുഹമ്മദ് റസൂറുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല സഹോദര, ഒരു മുഅ്മിനിന്റെ ശരീരം കൊണ്ട് കളിച്ചാൽ നിന്റെ അന്ത്യം മോശം തന്നെ, ഒരു സംശയവും വേണ്ട. വേണ്ട ഒരു വിശ്വാസി എന്ന് വേണ്ട, ഒരു മനുഷ്യനോട് ചോര കൊണ്ട് നീ കളിച്ചോ, നിന്റെ അന്ത്യവും ചോരക്കളികളായിരിക്കും, അതിലൊരു സംശയം വേണ്ട. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. കൂടിക്കൂടി വരികയാണ്, റസൂലുള്ള പറഞ്ഞു അവർ വെറുതെ ചോര വിളിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് പച്ച മനുഷ്യന് വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ബഹുമാനിച്ചു വന്ന് റബ്ബ് പറയുന്നു. പക്ഷേ മനുഷ്യജീവന് വല്ല വിലയുമുണ്ടോ? മനുഷ്യജീവന് വല്ല വിലയുമുണ്ടോ? ഒരു നായയെ കൊല്ലാൻ ഇവിടെ നിയമങ്ങളുണ്ട്, അവനെ നായയെ കൊല്ലാൻ പാടില്ല. അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ആളുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സംഘടനകളുണ്ട്. എന്നാൽ മനുഷ്യനോ നിരന്തരമായി കൊല്ലപ്പെടുകയാണ്, അവന്റെ ചോര കൊണ്ട് പൂർക്കളം തീർക്കുകയാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഫാഖൂന ലിദ്ദിമാ ലാ യറൂന അൻ ഖബീഹ്, ചീത്തയായ കാര്യങ്ങളും ചെയ്യാൻ അവർക്കൊരു മടി ഉണ്ടാകൂല. അവർ തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. റസൂലുള്ള പറഞ്ഞു, അവർക്കുള്ള സ്വഭാവം എന്താണെന്ന് അറിയാമോ? നീ അവരുടെ കൂടെ തന്നെ നടക്കുകയാണെങ്കിൽ അവർ നിന്റെ സ്വന്തക്കാരായിരിക്കും. നീ ഓരെ കൂടെയാണെങ്കിൽ, ഓരെ മുമ്പിൽ എത്തിയാൽ തോന്നിപ്പോകും ഓറ് നിന്റെ സ്വന്തം ആളാണ്. അനുഭവം അവരെ തൊട്ട് നീ മാറിക്കളഞ്ഞാൽ, അവിടെ നിന്ന് നീ മാറിക്കളഞ്ഞാൽ, നിന്നെ കുറിച്ച് ഹീബത്ത് പറയുകയാണ് അല്ലേ? സാധാരണ കാണുന്നതല്ലേ, നമ്മുടെ ബന്ധങ്ങളൊക്കെ മിക്കവാറും അങ്ങനല്ലേ? നേരിട്ട് കാണുമ്പോ നല്ല തേങ്ങാപ്പൂളി ചിരിയാണ്, കണ്ടാ വിചാരിച്ചു നല്ല സ്നേഹത്തിലാണ്. ആളങ്ങ് തിരിഞ്ഞു പോകേണ്ട ആവശ്യമുള്ളൂ, ബേക്കെന്ന് പറയും ഓന്റെക്ക് വിചാരം ഞാൻ ഓന്റെ സ്വന്തം ആളാണെന്നാ. ഓനെ എനിക്കല്ലേ ശരിക്കും അറിയുള്ളൂ. റസൂലുള്ള പറയാ, മുഹമ്മദ് മുസ്തഫ, നീ അവരുടെ കൂടെ നടക്കുകയാണെങ്കിൽ അവർ നിന്റെ സ്വന്തക്കാരനെ പോലെ അഭിനയിക്കും, നിന്റെ വേണ്ടപ്പെട്ട ആളാ തോന്നിപ്പോകും. താനുകും അവരെ തൊട്ട് നീ മാറിക്കളഞ്ഞാൽ, ഒന്ന് മാറിക്കളഞ്ഞാൽ, അവർ നിന്നെ കുറിച്ച് ഹൈബത്ത് പറയും, നിന്റെ കുറ്റങ്ങളും കുറവുകളും പറയും, വലിയ ആളാണ് വിചാരം. അവർ നിന്നോട് സംസാരിക്കുകയാണെങ്കിലോ, കളവേ പറയൂ, നുണ മാത്രമേ പറയൂ, ഇങ്ങനെയുള്ള ആളുകളാണ് അവസാന നാളിൽ വരാനിരിക്കുന്നത് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ കാരുണ്യത്തിന്റെ അംശങ്ങൾ മനസ്സിൽ നിന്ന് തീർത്തും എടുത്തു മാറ്റപ്പെട്ട, സ്നേഹം തീരെയില്ലാത്ത ആളുകൾ ഉണ്ടാകും എന്ന് പറയപ്പെട്ട ആ കാലം ഈ കാലമാണോ എന്ന് നാം സംശയിക്കേണ്ട വിധം എല്ലാ രംഗങ്ങളും വഷളായിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ പോലും വഷളായിരിക്കുകയാണ്. കുടുംബത്തിൽ സന്തോഷമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമല്ലേ? അതല്ലേ കുടുംബത്തിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത്, അതാണ് അടിസ്ഥാന ശില എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവുമാണ്, ആ ഭാര്യയും ഭർത്താവുമാണ് പിന്നെ ഉമ്മയും ബാപ്പയുമായി മാറേണ്ടത്. അവരിൽ നിന്നാണ് മക്കളുണ്ടാവേണ്ടത്. ആ മക്കളാണ് പിന്നെയുള്ള തലമുറയെ ഉണ്ടാക്കേണ്ടത്. അവരിലൂടെയാണ് മനുഷ്യകുലം നിലകൊള്ളേണ്ടത്. എങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിഷയം വളരെ വിശാലമായതുകൊണ്ട്
പള്ളിയിൽ ഒരു പ്രസംഗം കൂടിയായതുകൊണ്ട് ഇൻഷാ അല്ലാ ആണുങ്ങളായ നമ്മളുമായി ബന്ധപ്പെട്ട മാത്രം വിഷയം എങ്ങനെ ഒരു നല്ല ഭർത്താവാകണം, എങ്ങനെ ഒരു നല്ല ഉപ്പയാകണം, മക്കൾ ബന്ധങ്ങൾ ബാധ്യതകൾ എന്നൊരു വിഷയം പിന്നെ വരാനുണ്ട്. അതുകൊണ്ട് ആ വിഷയം അല്പം ചുരുക്കിയിട്ട് എങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധമാകണമെന്ന്, അവിടെ നമുക്ക് വരാവുന്ന പാളിച്ചകൾ എന്താണ് എന്ന്, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും പ്രിയപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ജീവിച്ചത് എന്നും ചെറിയ തോതിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഉമ്മയോടും ഉപ്പയോടുമുള്ള ബന്ധം അത് ഏറ്റവും ശക്തമായ ബന്ധമാകണമെന്ന്, അതിൽ പാളിച്ചകൾ വന്നാൽ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് അപാകത ഉണ്ടാകുമെന്ന്, കുറവുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖുർആൻ തന്നെ അടിക്കടി പറഞ്ഞു, അല്ലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. ഖുർആൻ അടക്കടക്ക് പറയുന്നുണ്ട് അല്ലാഹുവിനെ പങ്കുചേർത്ത് ആരാധിക്കരുത് എന്ന്. പറഞ്ഞു കഴിഞ്ഞ ഉടനെ പലയിടങ്ങളിൽ പറഞ്ഞ വിഷയം, ഉമ്മയോടും ഉപ്പയോടും നന്മയിൽ പെരുമാറണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ല മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഉമ്മയോടും ഉപ്പയോടും വിനയത്തിന്റെ റഹ്മത്തിന്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കണം. അവരുടെ മുമ്പിൽ എത്ര ചെറുതാകാൻ കഴിയുമോ അത്ര നീ ചെറുതാകണം. ഒരു കുഞ്ഞു പൈതൽ ഉമ്മയോടും ഉപ്പയോടും പെരുമാറുന്ന പോലെ അത്രയും ചെറുതായി ലോല മനസ്സോടുകൂടെ സോഫ്റ്റ്നെസ്സോടുകൂടെ പെരുമാറാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന, അവർക്ക് വേണ്ടതെന്തും ചെയ്തു കൊടുക്കുന്ന ഒരു മോനായി നീ മാറണം. മാത്രമല്ല അവർക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്റെ ഉപ്പയും ഉമ്മയും എന്നെ ചെറുപ്പത്തിൽ പോറ്റിയതുപോലെ അവരോട് നീ കരുണ ചെയ്യണേ അല്ലാ. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഉമ്മയും ഉപ്പയും കാണിച്ച സ്നേഹത്തിനുമല്ല അതിനുമുണ്ടോ നമുക്കത് അളന്ന് കണക്കാക്കാൻ കഴിയുമോ? ഏതെങ്കിലും നിലക്ക് അവർ നമ്മെ ചെറുപ്പത്തിൽ അശ്രദ്ധരായി കണ്ടിരുന്നെങ്കിൽ, നമ്മെ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? നമുക്കൊന്നുറക്കമില്ലെങ്കിൽ പിന്നെ ഉമ്മാക്കുറക്കമില്ല തീരെ. നമുക്കൊരു വിഷമമാണെങ്കിൽ പിന്നെ ഉമ്മാക്കുറക്കമില്ല. നമുക്ക് രോഗമാണോ പിന്നെ ഉമ്മ ഉറങ്ങാറില്ല. ക്ഷീണിച്ചവശയാണെങ്കിലും ബലഹീനയായി മാറിയിട്ടുണ്ടെങ്കിലും ഉമ്മ കാത്ത് കിടക്കുകയാണ് പൊന്നുമോനെ, ആ സ്നേഹത്തോടുകൂടെ കഴിയുകയാണ്. അതുകൊണ്ട് റബ്ബേ, എന്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ പോറ്റിയത് പോലെ അവരോട് കരുണ ചെയ്യണേ അല്ലാ. ദുആ ചെയ്യണമെന്ന് മക്കളോട് പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല അനിബിനി അബ്ബാസിന് റളിയല്ലാഹു തആല അൻഹുമാ അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാണ്, മാ മിൻ റജുലിൻ യൻദുറു ഇലാ ഉമ്മിഹി നദറ റഹ്മ. ഏതെങ്കിലും ഒരു മോൻ ഉമ്മയുടെ മുഖത്തേക്ക് സ്നേഹത്തിന്റെ നോട്ടം നോക്കുകയാണ്, നല്ല സ്നേഹത്തോടെ കൂടെ നോക്കുകയാണ്. ഇല്ലാ കാനത്തു ലഹു ഹജ്ജതൻ മഖബൂലതൻ മബ്റൂറ, അവനിക്ക് അല്ലാഹു തആല മഖബൂലായ മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹത്തോടുകൂടെ കാരുണ്യബോധത്തോടുകൂടെ, എന്റെ ഉമ്മയല്ലേ എന്നെ കഷ്ടപ്പെടുത്തു പോറ്റിയ ഉമ്മയല്ലേ, അമ്മിഞ്ഞെ പാല തന്ന് പോറ്റിയ ഉമ്മയല്ലേ, എനിക്ക് വേണ്ടി എല്ലാം സഹിച്ച പൊന്നുമ്മയല്ലേ, ഉമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ഏതു സ്നേഹമാ ലോകത്തുള്ളത്? ആ ഉമ്മയുടെ മുഖത്തേക്ക് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ അല്ലാഹു അവനിക്ക് ഹജ്ജതൻ മഖബൂ, അല്ലാഹു തആല അവനിക്ക് മഖബൂലായ മബ്റൂറായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം കൊടുക്കും. ഖീല യാ റസൂലല്ലാഹ്, അപ്പൊ ചോദിച്ചു അല്ലാഹുവിന്റെ പ്രവാചകരെ, വഇന്നദറ ഇലൈഹാ ഫിൽ യൗമി മിയത മറ റസൂലേ, ഒരു ദിവസം 100 തവണ നോക്കിയാലോ? ഒരാൾ ഈ സ്നേഹത്തോടു കൂടെ ഉമ്മയുടെ മുഖത്തേക്ക് ഒരു 100 തവണ നോക്കുകയാണ്, ദിവസവും 100 തവണ. എന്നാലോ റസൂലുള്ള പറഞ്ഞു, വഇന്നദറ ഇലൈഹാ ഫിൽ യൗമി മിയത അൽഫി മറ, 100 ഒരു 100,000 തവണ നോക്കിയാലും അല്ലാഹു നിനക്ക് അത്രയും പ്രതിഫലം തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. നീ ഉമ്മയുടെ മുഖത്തേക്ക് ഒരു സ്നേഹത്തിന്റെ ഒരു നോട്ടം നോക്കിയാൽ അല്ലാഹു നിനക്ക് ഹജ്ജിന്റെ പ്രതിഫലം തരുന്നു പറഞ്ഞപ്പോ സഹാബികൾക്കുള്ള സംശയമാണ്, യാ റസൂലല്ലാ, പ്രവാചകരെ ഞങ്ങൾ ഒരു ദിവസം തന്നെ 100 തവണ ഇങ്ങനെ നോക്കിയാലോ? അപ്പൊ റസൂലുള്ള മറുപടി പറയാണ്, 100 മിയത അൽഫി മറ, 100,000 തവണ നോക്കിയാലും അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് ഹബീബന റസൂലുള്ളാ പറഞ്ഞിട്ട് പറയുകയാണ്. അല്ലാഹു ഏറെ കൊടുക്കുന്നവനാണ്,
അല്ല ഇഷ്ടം പോലെ കൊടുക്കുന്നവനാണ്. അവന്റെ വക്കലൊന്നും കുറയാനില്ല. അവൻ ഈ നന്മകളെ ഏറെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു നോക്കൂ. ജീവിതത്തിന്റെ ചില ഘട്ടങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ട മാതാവിനെ പിതാവിനെ മറന്നു പോകുന്ന മക്കളില്ലേ എന്ന്. എന്തിന് ഞാൻ അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം? ഇന്ന് ഞാൻ ഗൾഫിൽ പോയത് കൊണ്ടല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടായത്. അവർ എനിക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കിയത്? ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നിന്നെ 2 വയസ്സ് വരെ പോറ്റിയില്ലേ ഉമ്മയും ഉപ്പയും? ഇനി അതൊന്നുമില്ലെങ്കിലും നിന്റെ ഉമ്മയല്ലേ ഉപ്പയല്ലേ, നിന്നെ പ്രസവിച്ച മാതാവല്ലേ, നിനക്ക് വേണ്ടി കെട്ടപ്പെട്ട പിതാവല്ലേ? അത് നിനക്ക് മറക്കാനേ പറ്റൂല. അത് നിനക്കൊരിക്കലും മാറ്റി നിർത്താനും കഴിയില്ല. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള സ്നേഹം, അവരോടുള്ള ബഹുമാനം. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമൻ നാസ് ബിൽ അയാൽ. കുടുംബത്തോട് ഏറ്റവും സ്നേഹപരമായി പെരുമാറിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. നമ്മള് പൊതുജനങ്ങൾക്കിടയിലൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും. എല്ലാരെ കണ്ടാലും ഭയങ്കര സ്നേഹത്തോടുകൂടെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്ന, ആരെ കണ്ടാലും വലിയ സ്നേഹം നടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും. വീട്ടിലെത്തിയാലോ, ഭാര്യ മക്കളെ കണ്ടാലോ, മാതാപിതാക്കളെ കണ്ടാലോ, കുടുംബത്തിലെത്തിയാലോ മുഖം വിവർണ്ണാവുകയാണ്. ഇവിടെ മാറ്റം വരികയാണ്. ഓലോട് തീരെ സ്നേഹത്തിലല്ല, മക്കളോട് സ്നേഹപരമായി പെരുമാറുന്നില്ല, മാതാപിതാക്കളോടുള്ള ബഹുമാനം മറന്നു പോവുകയാണ്. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അക്റമൻ നാസ് ബിൽ അയാൽ. കുടുംബത്തോട് ഇത്ര സ്നേഹത്തോടെ മര്യാദയോടെ പെരുമാറിയ ഒരു വ്യക്തിയെ ലോകത്തെ കാണുക സാധ്യമേ അല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള ഒരിക്കൽ പറയും, ഇതിനേക്ക് മഹത്വം എത്രയെന്നറിയോ? നമ്മൾ നമ്മുടെ ഭാര്യ മക്കളോട് മാന്യമായി സ്നേഹത്തോടെ പെരുമാറിയാൽ അതിനും കൂലിയുണ്ട്. അത് നമുക്കുള്ള ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വഴിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സഹോദരൻ തന്റെ ഭാര്യയിലേക്ക് നോക്കി, ഭാര്യ തന്നിലേക്കും ഭർത്താവിലേക്കും നോക്കി, നല്ല സ്നേഹത്തിന്റെ നോട്ടം, സ്നേഹത്തോടു കൂടെയുള്ള നോട്ടം. ഭാര്യ അങ്ങോട്ടും ഭർത്താവ് ഇങ്ങോട്ടും നോക്കിയാൽ അല്ലാഹു ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു ആ കുടുംബത്തിലും സ്നേഹമിട്ട് കൊടുക്കും. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അവരിലേക്ക് നോക്കും. ഫഇദാ അഖദ ബികഫിഹാ, അവൻ അവരുടെ കൈ പിടിച്ചാൽ, ഭർത്താവാകുന്ന സഹോദരൻ ഭാര്യയാകുന്ന പെണ്ണിന്റെ കൈ പിടിച്ചാൽ, മുൻകൈ പിടിച്ചാൽ, തസാഖതത് ദുനൂബുഹുമാ, രണ്ടുപേരുടെയും ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. മിൻ ഖിലാലി അസാബിഇഹിമാ, അവരുടെ വിരലുകൾക്കിടയിലൂടെ അവരുടെ രണ്ടുപേരുടെയും ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. സ്നേഹത്തോടു കൂടെ ഭാര്യയുടെ കൈകളൊന്ന് ചേർത്ത് പിടിച്ചാൽ ആ പിടുത്തം കൊണ്ട്, ആ സ്നേഹപ്രകടനം കൊണ്ട് അവർ രണ്ടുപേരും ചെയ്തിരിക്കുന്ന ചെറിയ ദോഷങ്ങൾ അല്ലാഹു തആല വീതിക്കളയും, ഒഴിവാക്കുമെന്ന് മാപ്പാക്കും എന്നാ ഹദീസിലുള്ളത്. മാത്രമല്ലല്ലോ, ചിലപ്പോഴൊക്കെ ഏതു സമയത്താണെങ്കിലും നമ്മുടെ ഇടയിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. മാസമുറയുടെ സമയത്ത് രാജ സഹോദരിമാർക്ക് അവരുടെ മാസമുറ ഉണ്ടാകുന്ന സമയത്ത്, പീരിയഡ്സിന്റെ സമയത്ത് നമ്മൾ ചിലപ്പോൾ അകന്നു കഴിയും. അങ്ങനെ വളരെ മോശമായ കാഴ്ചപ്പാട് ചില ആളുകൾക്കിടയിലുണ്ട്. ഇല്ല, അപ്പോഴും ഹബീബുന മുഹമ്മദ് റസൂലുള്ളാ അവരോട് സ്നേഹത്തോടു കൂടെ മാത്രമാണ് പെരുമാറിയത്. ഒരു അകൽച്ചയും കാണിച്ചില്ലെന്ന് മാത്രമല്ല, മുന്നത്തെ ബന്ധത്തിൽ നിന്ന് ഒരൽപ്പം പോലും കുറവ് വരുത്താൻ റസൂലുള്ളാ ശ്രമിച്ചതേയില്ല. ആയിഷ ബി റളിയല്ലാഹുവിനെ പറയുകയാണ്, കുന്തു ഇദാ ഹവൈതു ഷൈഅൻ താബഅനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും എന്റെ കൂടെ റസൂലുള്ളാഹി തങ്ങളുണ്ടാകും. എവിടെ ആണെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോവാണ്, അടുക്കളയിൽ ജോലി എടുക്കാൻ പോവാണ്, കൂടെ ഉണ്ടാകും മുഹമ്മദ് മുസ്തഫ. ഞാൻ വീടടിച്ചു വരികയാണ്, റസൂലുള്ള വന്ന് സഹായിക്കും, എന്നെ പിന്തുടരും ഹബീബന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുന്തു അതഅറഖുൽ അളമ വഅന ഹായിദ്, എന്നിട്ട് പറഞ്ഞു, ഞാൻ മാസമുറയിലായിരിക്കെ, അശുദ്ധിയിലായിരിക്കെ, ഹൈലകാരിയായിരിക്കെ, ചിലപ്പോഴൊക്കെ ഞാൻ എല്ല് എടുത്തുകൊണ്ട് അതിന്റെ ഉള്ളിലെ മജ്ജ ഞാൻ വലിച്ചിങ്ങനെ തിന്നും.
എന്തെങ്കിലൊക്കെ മാംസം കിട്ടിയാൽ ആ മാംസം തിന്നിട്ട് എല്ലായിടത്ത് അതിന്റെ ഉള്ളിലെ കാമ്പ് ഞാൻ വലിച്ചു തിന്നുകൊണ്ടിരിക്കും. ഫഅതീഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പടായിരിക്കും റസൂലുള്ള വരാ. റസൂലുള്ള ഉണ്ടാകും, ഞാൻ തിന്നതിന്റെ ബാക്കി റസൂലുള്ളാഹു കൊടുക്കും. ബർക്കത്തിന് വേണ്ടിയുള്ള കൊടുത്തമല്ലോ, ബർക്കത്തിന് വേണ്ടിയാണെങ്കിൽ ആദ്യം ആര് തിന്നണം? മുഹമ്മദ് റസൂലുള്ള തിന്നണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബിബി തിന്ന് ഊമ്പി തിന്നിരുന്ന എല്ലാണ് റസൂലുള്ളാഹു കൊടുക്കുന്നത്. അപ്പോഴോ ആയിഷ ബിബി ഹൈദകാരിയാണ്. ഫയലഉ ഫമഹു ഫിൽ മൗദിഇ ലദി ഫീഹി വദഅതുഹു, എവിടെയാണോ എന്റെ വായ വെച്ചുകൊണ്ട് എന്റെ ചുണ്ട് വെച്ചുകൊണ്ട് ഞാൻ കടിച്ചിരുന്നത് അതേ ഭാഗത്ത് റസൂലുള്ള ചുണ്ട് വെച്ചുകൊണ്ട് കടിക്കുമെന്ന് സയ്യിദനാ റസൂലുള്ളാഹു. ശുദ്ധിയില്ലാത്തോളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റല്ല, എവിടെ ആയിഷ ബിബി കടിച്ചത് അതേ ഭാഗത്ത് കടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഅശ്റബു ശറാബ, ഞാൻ ചിലപ്പോ വെള്ളം കുടിക്കും. ഫഉനാബിലുഹു, റസൂലുള്ള വന്നാൽ റസൂലുള്ളാഹു കൊടുക്കും. ഞാൻ എപ്പോഴങ്ങനെയാണ്? ആദ്യ രാത്രിയിലെ പാല് മാത്രമല്ല ഓന കൊടുക്കേണ്ടത് അല്ലെ? അന്ന് അമ്മായിമ്മ തരുന്ന പാല് കുറച്ച് കുടിച്ചിട്ട് ഓൾക്കോ അല്ലെങ്കിൽ ഓന കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. സ്നേഹമുണ്ടോ? ഏത് സമയത്തും അങ്ങനെയാണ്. സ്നേഹമുണ്ടായാൽ, പരസ്പരം അറിഞ്ഞ ഒരു ബന്ധമായാൽ പിന്നെ അവിടെ എല്ലാം പപ്പാതിയാണ്, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഞാൻ വെള്ളം കുടിക്കും, ഫഉനാബിലുഹു, ഞാൻ റസൂലുള്ളാഹു കൊടുക്കും. കുടിച്ചിട്ട് അല്പം കുടിച്ചിട്ട് റസൂലുള്ളാഹു കൊടുക്കും. ഫയദഉ ഫമഹു, റസൂലുള്ള വായ വെക്കും. ഫിൽ മൗദിഇ ലദീ കുന്തു അശ്റബു മിൻഹു, ഏത് ഭാഗത്താണോ ഞാൻ ചുണ്ട് വെച്ചത് ആ ചുണ്ട് വെച്ച് കുടിച്ച അതേ സ്ഥലത്ത് റസൂലുള്ളാഹു ചുണ്ട് വെച്ചുകൊണ്ട് കുടിക്കുമെന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭാര്യയെ സമീപിക്കുന്നവരല്ല, എല്ലാ സമയത്തും അവരോട് നല്ല ബന്ധം, ബന്ധമില്ലാത്ത ബന്ധം. മാത്രമല്ല അവരെ മാനിക്കേണ്ട പോലെ മാനിച്ചു. അവരുറങ്ങുകയാണെങ്കിൽ, റസൂലുള്ള വീട്ടിൽ കയറി വരികയാണെങ്കിൽ ഉറക്കം ശല്യപ്പെടുത്താൻ റസൂലുള്ള ഒരിക്കലും തുനിയൂല. എന്തെങ്കിലും യാത്ര കഴിഞ്ഞ് പുറത്തു പോയി വരികയാണ്, ആയിഷ ബീവിയോ മറ്റു ബീവിമാരോ ഉറങ്ങുകയാണ്, വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യം സലാം പറയും, അസ്സലാമു അലൈക്കും അല്ലേ? കുടുംബത്തോടാ സലാം പറയേണ്ടത്, ഭാര്യ മക്കളോടാ സലാം പറയേണ്ടത്, നമുക്ക് അവരോടൊക്കെ സലാം പറയാൻ ഒരു എങ്ങനെ ഞാൻ ഓളോട് സലാം പറയാം? അവരോടല്ലേ പ്രിയമുള്ളവരെ സലാം പറയേണ്ടത്? അവരല്ലേ നമ്മളൊന്ന് രക്ഷപ്പെട്ട് മര്യാദയ്ക്ക് ആഫിയത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കണ നമ്മെ കാത്തു കഴിയുന്ന ആളുകൾ ഭാര്യ മക്കളല്ലേ? അവരോട് സലാം പറയണം, വീട്ടിൽ കയറി ചെല്ലുമ്പോഴവരോട് സലാം പറയണം. അസ്സലാമു അലൈക്കും റസൂലുള്ള ആദ്യം സലാം പറയും. വഇദാ ദഖല ലൈലൻ, ഇനി രാത്രിയിലാണ് റസൂലുള്ള വീട്ടിൽ പോകുന്നതെങ്കിൽ ഖാഫത് ബിഹി, റസൂലുള്ളാഹി തങ്ങളെ സലാം മെല്ലെ പറയുള്ളൂ. എന്തേ? ഭാര്യ ഉറങ്ങുകയാണെങ്കിൽ അവൾ ഉണർന്നു പോകണ്ട, ഉറക്ക് ശല്യമാകണ്ട എന്ന് വിചാരിച്ച് മെല്ലെ സലാം പറയും. പിന്നെന്തിനാ സലാം പറയണത്? ഓൾ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ആരോടെ മക്കളെല്ലാരും ഉറങ്ങിയിട്ടുണ്ട്, പിന്നെ ആരോടെ സലാം പറയണമെന്നാലും അവിടെ ആരുണ്ടാകും? മലക്കുകളുണ്ടാകും, സ്വാലിഹികളായ ജിന്നുകളുണ്ടാകും. സലാം പറയണമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അപ്പൊ ഉറക്ക് ശല്യാകണ്ട എന്ന് വിചാരിച്ച്, ഉണർന്നു പോകണ്ട എന്ന് വിചാരിച്ച് ആരാ? സ്വന്തം ഭാര്യ. ഉണർന്നു പോകണ്ട എന്ന് വിചാരിച്ച് മെല്ലെ സലാം പറയും. മാത്രമല്ല ഫൈജു മിനൽ ലൈൽ, വേറെ ഹദീസിൽ ഇങ്ങനെയാണ്, ചിലപ്പോ രാത്രി റസൂലുള്ള വരും, ഫയുസല്ലിമു തസ്ലീമ, സലാം പറയും ചെയ്യും. ലാ യൂഖിദു നായിമൻ വയുസ്മിഉൽ യഖ്ലാൻ, ഉണർന്നു നിൽക്കുന്നവന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ ഉറങ്ങുന്നവന്റെ ഉറക്ക് പോകാത്ത രീതിയിലാണ് റസൂലുള്ള സലാം പറയാറുണ്ടായിരുന്നത് സ്വന്തം ഭാര്യ മക്കളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭാര്യമാരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ നാം മാനിക്കണം. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, പെണ്ണിനോട് നിങ്ങൾ മാന്യമായി നല്ല വാക്കുകൊണ്ട് നിങ്ങൾ അവരെ സമീപിക്കണം, നല്ല സ്വഭാവത്തോടു കൂടെ അവരോട് നിങ്ങൾ സമീപിക്കണം. നമ്മുടെ സ്വഭാവം നന്നാവണം, അവരുടെ മുമ്പിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്നാവണം. നമ്മുടെ ബോഡി ലാംഗ്വേജ് പോലും, നമ്മുടെ ശരീരത്തിന്റെ ഭാഷ, ശരീരത്തിനൊരു ഭാഷയുണ്ട് അല്ലെ? ഒരാളുടെ വിഷമം നമുക്ക് അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ എത്രമാത്രം നമ്മൾ താല്പര്യത്തോടു കൂടെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളൊരു പർദ്ദ വാങ്ങി, 3000 രൂപ കൊടുത്തിട്ടാണ് പർദ്ദ വാങ്ങിയത്, കൊണ്ടുപോയിട്ട് ഓൾക്ക് കൊടുക്കുകയാണ്,
ഓൾക്ക് കൊടുത്താൽ അവൾക്ക് തൃപ്തിപ്പെട്ടോ ഇല്ലയോ എന്ന്, അവൾ സംതൃപ്തയാണോ അല്ലയോ എന്ന്, എത്രമാത്രം തൃപ്തി ഉണ്ട് എന്ന് അവളൊന്നും പറയണ്ട. അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ അത് വാങ്ങുമ്പോഴുള്ള, അത് നോക്കിയിട്ടുള്ള ആ ഒരു ലാംഗ്വേജിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പോലും ഒരു ഭാര്യയുടെ മുന്നിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് പോലും സംതൃപ്തമായിരിക്കണം, സ്നേഹത്തോടു കൂടെ ആയിരിക്കണം, നല്ല വാക്കുകൾ പറയണം, നിങ്ങൾ അവർക്ക് വേണ്ട ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കണം. മാത്രമല്ല അവർക്ക് നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നല്ല സമാധാനത്തിന്റെ വാക്കുകൾ പറയണം, സന്തോഷമുണ്ടാക്കുന്ന പോസിറ്റീവായ വാക്കുകൾ പറയണം. എന്നാലോ പെണ്ണാണ്, ഖുർആൻ തന്നെ പറയാണ്, റസൂലിനെ പഠിപ്പിച്ചിരിക്കുകയാണ്, പെണ്ണിന്റെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ് ദേഷ്യം. പെട്ടെന്ന് അവർക്ക് ഒരു പക്ഷെ ദേഷ്യം വരും. ചിലപ്പോ നിങ്ങൾക്കത് വല്ലാതെ വിഷമാകും, നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യമായിരിക്കും. എന്നാലും നിങ്ങൾ ദേഷ്യം പിടിക്കല്ലേ, അള്ളാഹു നിങ്ങൾക്കതിൽ ഒരുപാട് ഖൈർ തരാൻ സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ചിലപ്പോഴൊക്കെ അങ്ങനെയായിരിക്കും, നമുക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമായിരിക്കും നമ്മൾ കണ്ടുപോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം വെറുക്കുന്ന കാര്യം കണ്ടേക്കാം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ, അതിനേക്കാൾ ഖൈറായ കാര്യം റബ്ബത്താർ നിങ്ങൾക്ക് നൽകാൻ സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, തന്റെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിലെ മാന്യൻ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ. വാക്കിലൂടെ, നോട്ടത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് വേണ്ട എല്ലാ അംഗീകാരങ്ങളും നാം കൊടുക്കണം. നല്ല വാക്കുകൾ പറയണം അവരോട്, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അവരുമായി നാം പങ്കുവെക്കണം. മാത്രമല്ല വീട്ടിലെ വിഷയങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ടൊന്ന് ആലോചിക്കണം, അവരുടെ തീരുമാനം എടുക്കണമെന്നല്ല, ഒന്ന് മുശാവറ നടത്തണം. ഓളവാക്കേട്ടിട്ട് മുഴുവൻ കാര്യം ചെയ്യാൻ നിൽക്കണ്ട, അതിപ്പോ വലിയ അബദ്ധമായിട്ട് മാറും. എന്നാലും തന്റെ സഹധർമ്മിണിയാണ്, തന്നെ കൂടെ കിടക്കുന്നവളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കുടുംബകാര്യങ്ങൾ, മക്കൾക്കുള്ള വിഷയങ്ങൾ അവരുമായിട്ടൊന്ന് മുശാവർ ചെയ്യുക, ഒന്ന് കൂടി ആലോചിക്കുക, അത് നല്ല ലക്ഷണമാണ്. വശാബിറുഹും ഫിൽ അംറ്, കാര്യങ്ങളൊക്കെ എപ്പോഴും മുശാവർ ചെയ്യണം. നമുക്ക് അറിയാവുന്ന വിഷയമാണെങ്കിലും ഒന്ന് മുശാവർ ചെയ്യും നല്ലതാ. ചിലപ്പോ ചിലപ്പോ ചില ആളുകളിൽ നിന്ന് നല്ല അഭിപ്രായം വരും, വലിയ വിവരമുള്ള ആളായിരിക്കില്ല, ചിലപ്പോ നമുക്ക് അവരുടെ അഭിപ്രായം കേട്ടാൽ തോന്നിപ്പോകും ഞാൻ പറഞ്ഞ അഭിപ്രായത്തെക്കാളും നല്ല അഭിപ്രായം അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെതാണ് തോന്നിപ്പോകും. അതുകൊണ്ട് മുഷാവർ നടത്തണമെന്ന്, അത് മുഅ്മിനിന്റെ ലക്ഷണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതേപോലെ ഭാര്യമാരോട് നമ്മുടെ സന്തോഷകരമായ കാര്യങ്ങൾക്ക് നാം പങ്കുവെക്കണം, അവർക്ക് സന്തോഷകരമായ വാക്കുകൾ നാം പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല അവരിൽ നിന്ന് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ അംഗീകാരം നാം കൊടുക്കണം. ഓള് നല്ലൊരു ചായ വെച്ച് നോമ്പ് കുറിക്കണവർ, നല്ലൊരു ചായ, നല്ല പാലക്കൊഴിച്ച് നല്ല സൂപ്പർ ചായയാണ്, ഇതുവരെ ഓൾ ഇങ്ങനത്തെ ഒരു ചായ വെച്ചിട്ടില്ല. നമ്മളാണെങ്കിലോ നല്ലോണം പേന്തി കുടിക്കും, ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളു, ഇനി ഉണ്ടോയെന്ന് ചോദിച്ച് പിന്നെയും പേന്തും, എന്നാലും ഒരു വാക്കും ഉണ്ടൂല. ചോദിക്കുക അവളോട്, ഓ നല്ല രസമുണ്ടല്ലോ ചായ, എന്താ ഇന്ന് നീ പ്രത്യേകമായിട്ട് ചേർത്തത്, നല്ല ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നാളെ അതിനേക്കാളും നന്നാക്കാനുള്ള ശ്രമിക്കും. ഇത് മൂക്കറ്റം വരെ തിന്നും കുടിച്ചും പോരാന്നല്ലാതെ ഒരു വാക്ക്, നല്ല വാക്ക്, ഒരു അംഗീകാരം നമ്മൾ ആരും കൊടുക്കൂല എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും ഒരു തെറ്റ് കാണുമ്പോഴേക്ക് നമ്മുടെ കയർക്കലോ നമ്മുടെ ദേഷ്യം പിടിക്കലോ, അതിനൊരു അതിരുണ്ടാവൂല. അതുവരെ ചെയ്ത എല്ലാ നന്മയും നമ്മൾ മറന്നു പോകും. അല്ലെങ്കിൽ നിന്നിൽ നിന്ന് എന്നാ നല്ലൊരു പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് എന്നും ഇങ്ങനെ തന്നെയല്ലേ എന്ന് പറയാം. ഒരിക്കലും അരുത്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യമാരോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, വേലക്കാരനായി ജീവിച്ച, ഖാദിമായി ജീവിച്ച അനസ് ഇബ്ന മാലിക്കിനോട് പോലും 10 കൊല്ലത്തിന്റെ ഇടക്ക് റസൂലുള്ളാഹിക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കുമ്പോൾ, അനസേ ആ വെള്ളമൊന്നെടുക്ക്, വെള്ളമൊന്നൊഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൽപ്പന പോലും റസൂലുള്ളാഹി തങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്താല് റസൂലുള്ള പറയില്ല, എന്തിനാണ് അനസ് അങ്ങനെ ചെയ്തത്, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് റസൂലുള്ള പറയാറില്ല. 10 കൊല്ലത്തെ തന്റെ അനുഭവം ഇതാണ് എന്ന് സയ്യിദുന അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാ. നമ്മളെ അടുത്തൊരു ജോലിക്ക് വന്നാൽ മതി ഒരാള്, നമ്മൾ വിടുവോ മൂക്ക് കൊണ്ട് ഛാന്ന് എഴുതിപ്പിക്കും, ഓളെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഉണ്ടാവരുത്. സ്നേഹത്തോടു കൂടെയുള്ള പെരുമാറ്റം നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന് മാത്രമല്ലല്ലോ
ഭാര്യയുടെ ആവശ്യം എന്താണ് എന്ന് പെണ്ണിന്റെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ഭർത്താവിനെ കഴിയണം. ഒളിച്ചോട്ടങ്ങൾക്കുള്ള കഥ പരിശോധിച്ചാൽ പുറമെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും അതിൻ്റെയൊക്കെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പലപ്പോഴും കാണാറുള്ളത് ജീവിതത്തിലെ സംതൃപ്തി ഇല്ലായ്മയാണ്, സ്നേഹക്കുറവാണ്. പുറമെ ചിലപ്പോൾ വല്ല സാമ്പത്തിക പ്രയാസം പറയും, അല്ലെങ്കിൽ വേറെ വല്ല ബുദ്ധിമുട്ടും പറയും, അല്ലെങ്കിൽ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറയും. എത്ര പീഡിപ്പിച്ചാലും നമ്മൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിമേതര സമുദായങ്ങളിൽ പല ആളുകളും നാലും അഞ്ചും ആളുകൾ ദിവസവും ജോലിക്ക് പോകുന്നവരുണ്ടാകും. ആ മുസ്ലിം സഹോദരൻ പല ആൾക്കാരും ജോലിക്ക് പോയി വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ ഒരു വാട്ടീസ് ഓടിച്ചിട്ടാണ് വരിക, എന്നും അങ്ങനെ തന്നെ വരാറുള്ളത്. വന്ന് വീട്ടിൽ വന്നാൽ എന്നും കുലുമാലായിരിക്കും, അടിയും പിടിയും തൊഴിയും തീരലില്ല. എന്നാലും നമ്മൾ കേൾക്കാറുണ്ടോ, ഓളോനെ വേണ്ടെന്ന് പറയുന്നുണ്ട്, ഓല് പിന്നെയും സംതൃപ്തമായിട്ട് പോവാണ്. എന്തേ, കേവലം ഒരു അടിയോ തൊഴിയോ അതല്ല, അതിലപ്പുറത്ത് കിട്ടേണ്ടത് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് എന്നാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലോ ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹുവിന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പെൺകുട്ടി ഇങ്ങനെ കിടന്നിട്ട് വല്ലാത്തൊരു പാട്ട് പാടുകയാണ്. ആ പാട്ട് തന്റെ പരിഭവമാണ്, വിഷമമാണ്. കിടന്നിട്ട് പറയാണ്, എന്റെ കെട്ടിയവന് രാത്രി മുഴുവൻ നിസ്കാരം, പകലാണെങ്കിൽ മുഴുവൻ നോമ്പുമാണ്, ഇങ്ങനെ തന്നെ മൂപ്പർക്ക് തന്നെ പണിയുള്ളൂ. ഇത് കേൾക്കുകയാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. വിളിപ്പിച്ചു, സഹോദരിയെ വിളിപ്പിച്ചു, എന്താണ് കാര്യം, എന്താണ് നീ രാത്രി പാടുകിരുന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ അമീർ മുഅ്മിനീൻ, എനിക്കൊരു ഭർത്താവുണ്ട്. ആ ഭർത്താവ് യഖൂമുല്ലൈലവൻ വയസൂമുന്നഹാർ, രാത്രി മുഴുവൻ നിസ്കാരമാണ്, പകൽ മുഴുവൻ നോമ്പാണ്. അങ്ങനത്തെ ഒരു ഭർത്താവ് എൻ്റെത്. അപ്പോ ഉമർ ഫാറൂഖ് പറഞ്ഞു, നിന്റെ ഭർത്താവ് നല്ല മനുഷ്യനിട്ടോ, രാത്രി മുഴുവൻ നിസ്കാരം, പകൽ മുഴുവൻ നോമ്പ്. സഹോദരി പരാതിയ പറഞ്ഞത്, ഉമർ ഫാറൂഖ് പറഞ്ഞു, നിന്റെ ഒരു ഭാഗ്യം, ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ, രാത്രി മുഴുവനും ചെയ്യാം, പകൽ മുഴുവനും ചെയ്യാം, അല്ല നിന്റെ ഭാഗ്യം. അപ്പൊ സഹോദരി പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ ഇതൊരു പുകഴ്ത്തലല്ല, എന്റെ പരാതിയാണ്, മൂപ്പര് എനിക്ക് കിട്ടണില്ല, മൂപ്പര് നിസ്കാര നോമ്പ് തന്നെയാണ് എന്ന പരാതി. സയ്യിദുന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കഅബനെ വിളിക്കുകയാണ്, ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. കഅബനെ വിളിച്ചു ഏൽപ്പിച്ചു. കഅബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, കാര്യം മനസ്സിലായില്ലേ, അവരുടെ പരാതി മനസ്സിലായില്ലേ, അതുകൊണ്ട് വിഷയം പഠിക്കണം, നീ ഒന്ന് പോയി പഠിക്കേ. കഅബ് റളിയല്ലാഹു തആല അൻഹു ആ സഹോദരിക്കളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ചെന്ന് നോക്കുമ്പോ ശരി തന്നെയാണ്, മൂപ്പർ നിസ്കാരത്തിലാണ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ ചിന്തയൊന്നും മൂപ്പർക്കില്ല, നിസ്കാരത്തിലും അമലിലുമായി കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നുകൊണ്ട് ഉമർ അൽ ഫാറൂഖിനോട് പറയുന്നു, ആ സഹോദരി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യം, ദൗർബല്യമാണ്. മൂന്നാമത്തേത്, അയ്യതഖാറബ അർജുലു ജാരിയതഹു ഔ സൗജതഹു, ഒരു പുരുഷൻ തന്റെ ഭാര്യയെ സമീപിക്കും, ഫയുസീബുഹാ ഖബല അൻ യുഹദ്ദിതഹാ വയുദാജിഅഹാ ഫയഖദി ഹാജതഹു മിൻഹാ ഖബല അൻ തഖദിയ ഹാജതഹാ മിൻഹു. എങ്ങനെ ഇത് പച്ചയായിട്ട് പറയുന്ന എനിക്കൊരു പേടിയുണ്ട്, എന്നാൽ ഞാൻ പറയാണ്, പറഞ്ഞില്ലെങ്കിലേ വേദാറായി പോകണ്ട. മൂന്നാമത്തെ വിഷയം, പലപ്പോഴും കുടുംബ ശൈഥില്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഹേതുവായി മനസ്സിലാക്കിയെടുത്തോളം. പല ഫാമിലി കൗൺസിലിങ്ങും പല പ്രശ്നങ്ങളും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ ജീവിതം പരാജയപ്പെടുമ്പോൾ ആണ് പുറമേ പറയാൻ പറ്റുന്നവരുടെ കാരണവും പറഞ്ഞുകൊണ്ട് അവർ പിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുള്ളത്. മൂന്നാമത് പറഞ്ഞു, പുരുഷൻ തന്റെ ഭാര്യയെ സമീപിക്കും, അങ്ങനെ അവർ അവളെ പ്രാപിക്കും, ഒരു വാക്കുപോലും സംസാരിക്കൂല. ഭാര്യാഭർത്ത ബന്ധത്തെ കുറിച്ച് പറഞ്ഞെടുത്ത സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടും മുമ്പ് അർസിലുർ റസൂൽ, റസൂലിനെ നിങ്ങൾ അയക്കണം, ഒരു ദൂതനെ നിങ്ങൾ അയക്കണം. മുമ്പ് കാലത്തിൽ യുദ്ധം തുടങ്ങും മുമ്പ് ആ യുദ്ധസംഘം പുറപ്പെടും മുമ്പ് ഒന്നോ രണ്ടോ ആളുകൾ നേരത്തെ പറഞ്ഞു വിടും, എന്തിനാ
ശത്രുക്കൾ എവിടെയുണ്ട്, വഴിക്ക് വല്ല അടയാളങ്ങളുണ്ടോ, അവർ പോയ വല്ല അടയാളമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് രണ്ട് ആളുകളെ നേരത്തെ പറഞ്ഞുവിടും. അതേപോലെ നിങ്ങൾ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു റസൂലിനെ അയക്കണം. സ്വഹാബികൾക്ക് മനസ്സിലായില്ല, എന്താണ് നബിയെ ഈ റസൂൽ എന്ന് പറഞ്ഞാല്? മനസ്സിലായില്ലല്ലോ, റസൂലിനെ അയക്കണം എന്ന് പറഞ്ഞാൽ എന്താ അത്? അപ്പോഴാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അൽ ഖുബലത്തു വൽ കലാം, ചുംബനവും സംസാരവുമാണ് നേരത്തെ അയക്കേണ്ട ദൂതൻ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഭാര്യയെ സമീപിക്കുന്നു, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഖബലായി യുഹദ്ദിതഹാ വ യുവാജിഹാ, അവളോട് സംസാരിച്ച് മാനസികമായി നമ്മൾ അടുക്കും മുമ്പ് അവളോ അവിടെ കൂടെ ശയിക്കുന്നു. ഫയഖളി ഹാജതഹു മിൻഹാ, തന്റെ ആവശ്യം തീർക്കുന്നു. ഖബല അൻ തഖളിയ ഹാജതഹാ മിൻഹു, തന്നിൽ നിന്ന് അവൾക്ക് വെട്ടിയെടുക്കേണ്ട അവൾ ആഗ്രഹിക്കുന്ന ആവശ്യം വീട്ടും മുമ്പ് തന്റെ ആവശ്യവും തീർത്ത് മൃഗത്തെ പോലെ തിരിച്ചു വരുന്ന ഒരവസ്ഥ പുരുഷന്മാരുടെ ദൗർബല്യമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അവിടെ ജീവിതം പരാജയം തന്നെ, ഒരു സംശയവുമില്ല. ആ ജീവിതം പരാജയം തന്നെ, ഒരു സംശയവുമില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപക്ഷെ കള്ള് കൊടിച്ച് മത്തായി വീട്ടിൽ പോയി അടിപിടി ഉണ്ടാക്കിയാലും അവള് പറയാറില്ല എനിക്കവനെ വേണ്ടാന്ന്. എന്തേ, താൻ സംതൃപ്തയായിരിക്കേണ്ട പല വിഷയങ്ങളിലും അവൾ സംതൃപ്തയാണ്, പിന്നൊരു അടിയും പിടി എന്നൊരു കുഴപ്പമല്ല, ഒരു പ്രശ്നമല്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ച വിഷയമാണ് അല്ലാഹ് അല്ലാഹ് ഫിൻ നിസാ ഫഇന്നഹുന്ന അവാനിൻ ബൈന ഐദീകും. സഹോദരിമാരെ കാര്യത്തിൽ, ഭാര്യമാരെ കാര്യത്തിൽ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണേ, അല്ലാഹു നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹുന്ന അവാനിൻ, അവർ ബന്ധിതരാണ്, അവർ നിങ്ങളുടെ കീഴിലാണ്. ബൈന ഐദീകും, അവർ നാൽ ചുമരകൾക്കുള്ളിൽ. അവർക്ക് ലോക വാർത്ത അറിയില്ല, അവർക്ക് ഇന്റർനാഷണൽ വാർത്ത അറിയില്ല, അവർക്ക് ലോകത്തെ മറ്റ് വിഷയങ്ങളെ കുറിച്ച് അറിയില്ല. അവരുടെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് നിങ്ങളാണ്. ഭർത്താവാണ്, മക്കളാണ്, കുടുംബമാണ്, അതിനപ്പുറം അവർ ചിന്തിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ബന്ധിതരെ പോലെ കഴിയുന്ന, നിങ്ങളുടെ കീഴിൽ കഴിയുന്ന ഭാര്യമാരെ സഹോദരിമാരെ, അവരെ വിഷയം നിങ്ങൾ ഗൗരവമായി കാണണം. അതിനെ നിങ്ങൾ രണ്ടാം നമ്പർ കണ്ണുകൊണ്ട് കണ്ട് അത് നിങ്ങൾ അവഗണിക്കരുതേ എന്ന് ഹബീബുന റസൂലുള്ളാഹി അവസാന പ്രസംഗ വേളയിൽ പോലും ഉമ്മത്തിൽ ഉത്ബോധിപ്പിച്ച വിഷയമാണ്. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുന്ന, കുടുംബങ്ങളിൽ കേൾക്കാൻ പാടില്ലാത്ത പലതും കേൾക്കുന്ന സാഹചര്യമുണ്ടാക്കുന്ന ഒരു മേഖല എന്ന് നാം തിരിച്ചറിയണം. സ്നേഹത്തോടുകൂടെ ഇനി ഒരു പക്ഷേ ഈ ജീവിതത്തിലും അല്പം പരാജയമാണെങ്കിലും, കുറഞ്ഞൊരു പരാജയമാണ്, എന്നാൽ ബാക്കി നിലക്കൊക്കെ വളരെ തൃപ്തിയിലും സന്തോഷത്തിലുമാണെങ്കിൽ അവിടെയും അഡ്ജസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതും പരാജയം, ഇതും പറയും, എല്ലാം പരാജയപ്പെടുമ്പോഴാണ് തീർത്തും കുടുംബ അന്തരീക്ഷങ്ങൾ വളരെ മോശമാകുന്ന, അവിടെ പല പൊട്ടിച്ചിറ്റലുകളും കേൾക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. നഊദു ബില്ലാ, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല ഒരു ഭർത്താവാകാൻ, കുടുംബനാഥനാകാൻ, സഹോദരി കുടുംബിനിയാണെങ്കിൽ കുടുംബത്തിന്റെ നാഥൻ പുരുഷനാണ്. തന്റെ വീട്ടിന്റെ കാര്യങ്ങളൊക്കെ ഭാര്യ നിർവഹിക്കും, എന്നാലും അവരുടെ മുന്നിൽ നിൽക്കുന്ന, അവർക്ക് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുടുംബനാഥനാണ് പുരുഷൻ. ആ കുടുംബനാഥനാകുന്ന പുരുഷൻ അവന്റെ മേൽക്കോയ്മ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തണമെന്നല്ല, അത് താൻ തന്നെയാണ് കുടുംബനാഥനാകേണ്ടത് എന്ന് അവൾക്ക് തീർത്തും ബോധ്യമാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം മുഴുക്കെ ഉണ്ടാവേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എങ്ങനെ ജീവിച്ചു പ്രവാചക പത്നിമാർ റസൂലുള്ളാഹിനെ കൂടെ? ആഴ്ചകളോളം ഭക്ഷണമല്ല, മാസങ്ങളോളം ഭക്ഷണമല്ല. നമ്മളോളം രാവിലെയുള്ള നാസ്തക്ക് മര്യാദക്ക് ഭക്ഷണം കിട്ടണില്ല, മര്യാദ കിട്ടണില്ല, മര്യാദ കറി ഉണ്ടാക്കണില്ല, അതിലും പിശുക്കാന്ന് കണ്ട മൂപ്പര് പിറ്റിയെന്ന് തന്നെ പോകും. മാസങ്ങളോളം പട്ടിണി കിടന്നിട്ടും ഒരു പരിഭം പറയാത്ത പ്രിയപ്പെട്ട ഭാര്യമാർ, റിളവാനുല്ലാഹി തആല അൻഹുന്ന അജ്മഈൻ. എന്തേ നബിയുടെ സമീപനം! ആരെയും തിരിച്ചറിഞ്ഞ്, ആരെയും മനസ്സിലാക്കി സ്നേഹത്തോടെ പെരുമാറുന്ന, അവരുടെ വിഷമങ്ങളിലും സന്തോഷമാണെങ്കിൽ ആ സന്തോഷത്തിൽ സന്തോഷിച്ചുകൊണ്ടും പെരുമാറുന്ന സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം നന്നായാൽ പിന്നെ അതിലുണ്ടാകുന്ന ബന്ധങ്ങളൊക്കെ, മക്കളും അതിനപ്പുറമുള്ള ബന്ധങ്ങളൊക്കെ നന്നാകും. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തെ സന്തോഷമുള്ള, റാഹത്തുള്ള കുടുംബങ്ങളാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചില വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട്
നമ്മെപ്പോലെ മജ്ജയുള്ള മാംസമുള്ള ആളുകളാണ് നമ്മുടെ ഭാര്യമാർ. നമ്മെപ്പോലെ വികാര വിചാരങ്ങളും സർവസ്വമുള്ള ആളുകളാണ് നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ എല്ലാ ആളുകളും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരുപാട് പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടാകില്ല. ആ നിലക്ക് സംതൃപ്തകരമായി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭാര്യ മക്കൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് മേഖലയിൽ ഏത് വിഷയത്തിലാണോ അസ്വാരസ്യവും അകൽച്ചയും വിഷമമുള്ളതെങ്കിൽ അല്ലാഹു തആല അത് തീർത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പഠിപ്പിച്ച പോലെ അവന്റെ പേരിന്റെ ഒരു അംശമാണല്ലോ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന ആ പേര്. അല്ലാഹുവേ ആ ബന്ധം ചേർക്കേണ്ട പോലെ ചേർക്കാൻ തൗഫീഖത അല്ലാം. ഞങ്ങളുടെ ഒരു സ്വഭാവത്തിന്റെ മോശം കൊണ്ട് അല്ലെങ്കിൽ മുൻകോപം കൊണ്ട് ഞങ്ങളുടെ മനസ്സിന്റെ ദൗർബല്യം കൊണ്ട് പടച്ചവനെ പലരുമായും പിണക്കത്തിലാണ്, പലരുമായും മകൽച്ചയിലാണ്. അവരോട് റഹ്മത്ത് ചെയ്യാൻ വേണ്ടിയുള്ള, അവരോട് മിണ്ടാൻ വേണ്ടിയുള്ള മനസ്സിനെത്ത അല്ലാ. അല്ലാഹുവേ നിന്റെ റഹ്മത്തിന് തടസ്സമാകുന്ന ഒന്നും ഞങ്ങളിൽ ഉണ്ടാക്കല്ല അല്ലാ. നിന്റെ റഹ്മത്ത് ഞങ്ങളുടെ മേലിൽ ചൊരിയണ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളോട് നിനക്ക് ദേഷ്യമില്ലാതിരിക്കണമെങ്കിൽ ഞങ്ങൾ ദേഷ്യം പിടിക്കാതിരിക്കണമല്ലോ. ഞങ്ങളോട് നീ റഹ്മത്ത് ചെയ്യണമെങ്കിൽ ഞങ്ങൾ റഹ്മത്ത് കാണിക്കണമല്ലോ. ഞങ്ങൾക്ക് നീ പൊറുക്കണമെങ്കിൽ ഞങ്ങൾ പൊറുക്കണമല്ലോ. അല്ലാഹുവേ ആ ചിന്തയും ബോധവും ആ മഗ്ഫിറത്തിന്റെ ചിന്തയും റഹ്മത്തിന്റെ ബോധവും എല്ലാ നിനക്കുള്ള സൽസ്വഭാവവും തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവരെ കണ്ണാടി നോക്കുമ്പോൾ ദുആ ചെയ്യും പോലെ അല്ലാഹുമ്മ ഹസ്സൻ ഖുലുഖി കമാ ഹസ്സൻ തഖൽഖി. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നിങ്ങളുടെ ശരീരത്തിന് യാതൊരു കുഴപ്പമില്ല, കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. എന്നാലും സ്വഭാവം മോശമായാൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ റബ്ബേ, ഞങ്ങളുടെ സൽസ്വഭാവികളാക്കണേ റബ്ബേ, ഞങ്ങളുടെ സ്നേഹമുള്ളവരാക്കണേ റബ്ബേ. ഭാര്യമാരെ സ്നേഹിക്കുന്ന, അവരോട് സ്നേഹത്തോടെ വാക്ക് പറയുന്ന, അവരോട് സ്നേഹത്തോടെ പെരുമാറുന്ന, അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. മക്കളോടുള്ള ഹക്ക് നിർവഹിക്കുന്ന ബാപ്പമാരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചവനെ ഏതെങ്കിലും നിലക്ക് അബദ്ധങ്ങളും ന്യൂനതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കണേ റഹ്മാനേ. പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരുമ്മമാര് പലരും രോഗികളാണ്, പലരും അപശതകളാണ്, അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഒരുപാട് കാലമായി കടന്നുപോയ മാതാപിതാക്കളുണ്ട്, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ജീവിതമാണ് തയ്യറെങ്കിൽ ആഫിയത്തോടുകൂടെയുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അല്ല മരണമാണ് തയ്യറെങ്കിൽ ഈമാനോടുകൂടെയുള്ള മരണം അവർക്കും ഞങ്ങൾക്കും നൽകണേ റബ്ബേ. നീ നൽകണേ റഹ്മാനേ. പലരും മരിച്ചുപോയ ഖബറിനടിയിലാ. ഇന്ന് വെള്ളിയാഴ്ച പകലാണല്ലോ, ദുആ ചെയ്യാൻ റസൂലുള്ള പഠിപ്പിച്ച സമയമാണ്, സമയമാണല്ലോ. യാ അല്ലാ ഞങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളും ഈ പള്ളിക്കാട്ടിലും അതുപോലെ പലയിടങ്ങളിൽ കിടക്കുന്നുണ്ട്, നാടുവിട്ട് പലയിടങ്ങളിൽ കിടക്കുന്നുണ്ട്. യാ അല്ലാ ഏതെങ്കിലും നിലക്കുള്ള ദോഷങ്ങളെ കൊണ്ട് ഖബറിൽ അദാബിലുണ്ടെങ്കിൽ അവർക്കുള്ള അദാബുകൾ നീക്ക് അല്ലാ. ഖബർ വിശാലമാക്ക് അല്ലാ. പടച്ചവനെ ഞങ്ങൾക്കും അവർക്കും നിന്റെ മഹദായ ഫദല കൊണ്ട് സ്വർഗം താ റഹ്മാനെ. പടച്ചവനെ അമലുകളിലേക്ക് നോക്കിയിട്ട്, ഞങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് നോക്കിയിട്ട് നരകത്തിലേക്ക് ഞങ്ങളെ വലിച്ചു ചാടല്ല അല്ലാ. നരകം ഞങ്ങൾക്കും മരിച്ചുപോയ മുഴുവൻ പേർക്കും നീ ഹറാമാക്കണേ അല്ലാ. ഹബീബുന മുഹമ്മദ് മുസ്തഫ, സ്നേഹനിധിയാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പോലെ ജീവിക്കാൻ തൗഫീഖ് താ റബ്ബേ. ആ നബിയുടെ കുടുംബജീവിതം പകർത്താൻ തൗഫീഖ് താ റഹ്മാനേ. പടച്ചവനെ ആ ഹബീബിന്റെ ശഫാഅത്തിനായി നാളെ സ്വർഗത്തിൽ ഞങ്ങളെ സമ്മേളിപ്പിക്കും റബ്ബേ. മരിക്കും മുമ്പ് പുണ്യ ഹബീബിനെ സ്വപ്നത്തിലെങ്കിലും അന്ന് ഈ കണ്ണിലേക്ക് കാണിക്കണേ അല്ലാ. അതിനുള്ള ഈമാൻ നസീബാക്ക് അല്ലാ. പടച്ചവനെ പല നിലക്കുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് യാ അല്ലാ. ഇന്ന് സഹജാരിയുടെ ഫണ്ട് നടക്കുന്നുണ്ട്, അതിലേക്ക് സഹകരിച്ചവരുണ്ട്, സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. നീ ഖൈറ് കൊടുക്കണേ റബ്ബേ. ആരൊക്കെ സഹായിക്കപ്പെടുന്നവോ അവരുടെ എല്ലാം ദുആയുടെ അംശം ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. അതുവഴി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. പടച്ചവനെ നൂറുകണക്കിന് ആളുകൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയില്ല, ഇഫ്താറിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടി എന്നും ഹിദമത്തെടുക്കുന്ന ഒരുപാട് ഖാദിമീങ്ങളുണ്ട്, നീ അനുഗ്രഹിക്ക് റബ്ബേ. അതിനുവേണ്ടി 25,000, 50,000, 75,000 ഒക്കെ ആയി നൽകിയവരുണ്ട് യാ അല്ലാ. പടച്ചവനെ അവർക്കുള്ള എല്ലാ ഹലാലായ മുറാദുകളെയും നീ ഹാസിലാക്ക് അല്ലാ.
വിഷമങ്ങളെ തീർക്ക് അല്ലാ, രോഗികൾക്ക് ശിഫ നൽകുക അല്ലാ, കച്ചവടങ്ങളെ നീ ലാഭകരമാക്കുക അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, നീ ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് താ അല്ലാ. അതിനെ കൽബിൽ നന്നാക്കി കാണിക്കണേ റബ്ബേ. തെറ്റുകളെ കുറ്റങ്ങളെ തെറ്റായി കാണിച്ചുകൊണ്ട് മാറി നിൽക്കാൻ തൗഫീഖ് താ റഹ്മാനേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك واعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين ആ സഹജാരി ഫണ്ടിലേക്ക് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന പണം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾക്ക് ഈ സഹായത്തിനത് എവിടെ നിന്നൊക്കെ ദുആ കിട്ടും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി